നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം തന്നെ രണ്ട് കൗതുകകരമായിട്ടുള്ള ചിത്രങ്ങൾ കാണിക്കാം ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഇന്ത്യയാണോ അതോ ഏതെങ്കിലും വിദേശ രാജ്യമാണോ എന്നാണ് കാരണം വളരെ അച്ചടക്കത്തോടെ കാണുന്ന വണ്ടികളെല്ലാം വളരെ അച്ചടക്കത്തോടെ ഒരു നേർ രേഖയിലെന്നപോലെ അല്ലെങ്കിൽ ആ ഒരു ലൈൻ തെറ്റിക്കാതെ നിൽക്കുന്ന കാത്തു നിൽക്കുക വെയിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടുത്തെ റോഡുകളിലൊക്കെ വാഹനം ഓടിക്കുകയും നടന്നു പോവുകയൊക്കെ ചെയ്തിട്ടുള്ള നമുക്കറിയാം എന്തായാലും ഇത് കേരളമല്ല കേരളമല്ല എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ പിന്നെയും സംശയം ഇത് നമ്മുടെ ഇന്ത്യയാണോന്ന് ഏതെങ്കിലും വിദേശ രാജ്യമാണോ എന്ന് സംശയിക്കേണ്ട ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് മിസോറം എന്നാണ് ആ സംസ്ഥാനത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴാണ് മലയാളി ശരിക്കും ഒന്ന് സ്വയം ആലോചിക്കേണ്ടത് നമുക്ക് ഈ പറയുന്ന പോലത്തെയൊക്കെ പ്രബുദ്ധത ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു കാഴ്ച ഒരിക്കലും ഒരു കേരളത്തിലെ ഒരു നിരത്തിലും കാണാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം അഥവാ ഇങ്ങനെ കുറച്ച് പേർ നിൽക്കണമെന്ന് ആഗ്രഹിച്ചാലും ഇതിൻ്റെ ഇടയ്ക്കൂടെ നാല് ഓട്ടോക്കാരോ മൂന്നാല് ടു വീലറുകാരോ കിടക്കൂടെ കൂത്തിക്കയറ്റിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ സി ബി സംസ്ഥാന സമ്മേളനം നടക്കുകയാണല്ലോ അപ്പോൾ അവരുടെ സമ്മേളന നഗരിയൊക്കെ നോക്കണം കൗതുകമൊന്നുമില്ല ഇങ്ങനെ വലിയ കോട്ട കൊത്തളങ്ങളൊക്കെ അതിൻ്റെയൊക്കെ രൂപം കട്ടോട്ടൊക്കെ ഉണ്ടാക്കിയാണ് അവർ സാധാരണ എല്ലാ സമ്മേളനങ്ങളും നടത്താറ് ഇത്തവണ ഒരു പ്രത്യേകത എന്ന് എന്തെന്നാൽ അവിടെ ചെങ്കോട്ട കാണാം നിങ്ങൾക്ക് നോക്കിയാൽ ചെങ്കോട്ട കാണാൻ പറ്റും സ്വപ്നത്തിൽ പോലും ചെങ്കോട്ടയിൽ നിന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യയുടെ പതാക അല്ലെങ്കിൽ അവർ ഏതെങ്കിലും കാലത്ത് ഈ ഇന്ത്യ ഭരിക്കും എന്ന് അവർ മുൻപ് സ്വപ്നം കണ്ടിരുന്നത് പോലെ ആ ചെങ്കോട്ടയിൽ നിന്ന് ആ പതാക ഉയർത്തില്ല എന്ന് ഉറപ്പുള്ളവർ ചെങ്കോട്ടയുടെ ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു കട്ടൗട്ടെങ്കിലും ഇട്ടൊന്ന് ആശ്വസിച്ചോട്ടെ എന്ന് ഇത് കാണുമ്പോൾ പറയാനുള്ളൂ അങ്ങനെയെങ്കിലും ചെങ്കോട്ട കമ്മ്യൂണിസ്റ്റുകാർ കാണുകയും അവരുടെ സഹാക്കളെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യട്ടെ ഒപ്പം തന്നെ അതിൻ്റെ മുൻവശം നോക്കിക്കഴിഞ്ഞാൽ ചില നിറങ്ങളും ചില രൂപങ്ങളുമൊക്കെ വളരെ കുശാഗ്ര ബുദ്ധിയോടെ ചേർത്തിരിക്കുന്നത് കാണാം ചില ആരാധനാലയങ്ങളുടെ രൂപങ്ങൾ അതേപോലെ തന്നെ ചില പ്രത്യേക നിറങ്ങൾ ഒക്കെ കൊടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെ പാട്ട് നമ്മൾ മറക്കരുത് പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം ആ പാട്ട് അവർക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടാണ് പക്ഷേ അടുക്കുമ്പോൾ ഈ പാട്ടിൽ പറഞ്ഞ ഒരു സംഗതികളും കാണില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ സാധാരണ ഉത്തരേന്ത്യയിലേക്ക് നടന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ അതിവിടെ അവതരിപ്പിക്കാറുള്ളത് അതിനൊപ്പം തന്നെ മതത്തിൻ്റെ നിറവും രാഷ്ട്രീയ നിറവും ഒക്കെ അവർ ചേർക്കാറുണ്ട് പക്ഷേ ഇത്തവണ നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് താഴെ ആയതിനാൽ അവർ മതമൊന്നും തിരികെ കയറ്റാൻ നോക്കിയിട്ടില്ല പിന്നെ പ്രതികളും പ്രത്യേക മതസ്ഥരൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് തിരിച്ചടി കിട്ടുക കിട്ടുക അവർക്ക് തന്നെ ആയതുകൊണ്ട് ഇതൊരു സാധാരണ സംഭവം പോലെ ആക്കി തീർക്കാനാണ് ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റുള്ളവരും രാഷ്ട്രീയക്കാരും ഒക്കെ ശ്രമിച്ചത് സംഗതി എന്തെന്നല്ലേ കൊല്ലത്താണ് അവിടെ ഗർഭിണിയായിട്ടുള്ള ഒരു പശുവിനെ നാടൻ തോക്കുപയോഗിച്ച് കള്ളത്തോക്കാമെന്ന് പറയുന്നു വെടിവെച്ച് കൊന്നിട്ട് അതിൻ്റെ ഇറച്ചിയെടുത്തു കറി വെക്കുന്നത് ബ്ലോഗർ ഒരു ബ്ലോഗറാണ് ഈ യൂട്യൂബിലൊക്കെ ബ്ലോഗ് ചെയ്യുന്ന ആളാണ് അങ്ങനെ തൻ്റെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചു ഒടുവിൽ ഈ പശുവിൻ്റെ ഉടമസ്ഥൻ കൊണ്ട് കേസ് കൊടുത്തു ഈ ബ്ലോഗറും ആ ബ്ലോഗറുടെ പിതാവും സുഹൃത്തുമൊക്കെ അറസ്റ്റിലായ സംഭവം ഇത് ഉത്തരേന്ത്യയിലല്ല നമ്മുടെ ഈ കേരളത്തിലാണ് എന്ന് ഓർമ്മ വേണം ആ യൂട്യൂബറും പിതാവും അടക്കം മൂന്ന് പേർ അറസ്റ്റിലെന്നാണ് കൊല്ലം ഏഴു റജീഫ് എന്നാണ് ഈ യൂട്യൂബറുടെ പേര് പിതാവിൻ്റെ പേര് കമറുദ്ദീൻ എന്നാണ് ചിത്ര സ്വദേശി ഹിലാരി എന്നൊരാളും കൂടെ കൂടെയുണ്ട് ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഹാങ്കറി ക്യാപ്റ്റൻ എന്നാണ് നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വയ്ക്കണം ഇതേ സംഭവം വടക്കേ ഇന്ത്യയിലേക്ക് നടക്കുമ്പോഴാണ് ആ പശുവിൻ്റെ ഉടമസ്ഥനും അല്ലെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചേർന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഇതേപോലെ ശ്രമിക്കുമ്പോൾ അവർ ആ കള്ളനെ പിടിക്കുകയും നാട്ടുകാരെല്ലാം കൂടെ കൂടി കൈവെക്കുന്ന സമയത്ത് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അടിച്ചവശനാക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ അറിയുന്ന വാർത്ത തീർച്ചയായിട്ടും അതിന് മതത്തിൻ്റെ നിറം രാഷ്ട്രീയ നിറമൊക്കെ കലർത്തിയായിരിക്കും മുൻപ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇത്തരം വാർത്തകൾ നമ്മൾ കേട്ടിട്ടേ ഇല്ല പക്ഷേ ഇതായി ഇപ്പോൾ ഇവിടെയും തുടങ്ങി ഇത് അഞ്ചാമത്തെ പശുവിന് എന്നാണ് പറയുന്നത് അഞ്ച് പശുക്കളെ കാണാതെ പോയിരുന്നു ഒടുവിലാണ് ഈ മോഷ്ടാവിനെ പിടിച്ചത് ഒന്ന് ഓർത്തു നോക്കുക ഗർഭിണിയായിട്ടുള്ള പശുവാണ് പത്തിനായിരങ്ങൾ വിലയുള്ള പശുവാണ് എത്ര ലിറ്റർ പാല് കിട്ടുന്നു അത് അതിൻ്റെ കണക്കാക്കിയാണ് പശുവിൻ്റെ പോലും ഒരുപക്ഷെ ലക്ഷങ്ങൾ പോലും വിലയുള്ള പശുക്കളുണ്ടാകും അപ്പോൾ അത്തരം ഒരു പശുവിനെ ഒരു മോഷ്ടാവ് പിടിച്ചുകൊണ്ട് പോയാൽ നിങ്ങളാണേലും ഇത് കേൾക്കുന്ന ആരാണേലും രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും നാട്ടുകാരൊക്കെ കൂടുമ്പം ചിലപ്പം അവരും കൂടെ കൈവെക്കും ഇത്തരം സംഭവങ്ങളാണ് അങ്ങ് വടക്കേ ഇന്ത്യയിൽ നടക്കുന്നത് പക്ഷേ നിങ്ങളിവിടെ അറിയുന്ന വാർത്ത എന്താണ് എന്ന് ഈ ഒരു സംഭവം മുൻനിർത്തി ഇനി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറഞ്ഞാൽ ഇന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കേരളത്തിൽ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടോ സീറോ ആവട്ടെ എന്ന് എത്രയും വേഗം തന്നെ സീറോ ആവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു മരണം രണ്ടാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് അഞ്ച് ദശാംശം അഞ്ച് എട്ടാണ് എല്ലാവരും സുരക്ഷിതായിരിക്കുക ശുഭരാത്രി വെബ്ഡെസ്ക് തത്വമായി ന്യൂസ്